ഇവരുടെ സൂക്ഷ്മ ശരീരങ്ങളെല്ലാം ആക്ടിവേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഒരു വൈഫൈ നെറ്റ്വർക്ക് കൊണ്ട് ഇതിനെ എല്ലാം ബന്ധിപ്പിക്കാൻ പറ്റും. മറിച്ച് ആ വീട്ടിലുള്ള എല്ലാവരും ആത്മീയതയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലൊരു ഹാർമോണി ഉണ്ടാവും. ഞാനിപ്പോൾ മാറണില്ല, സമൂഹം മുഴുവൻ മാറിക്കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ എൻ്റെ കുടുംബം മാറും. കുടുംബ ബന്ധമാവുന്നതിന് മുമ്പ് വ്യക്തികളാണല്ലോ കുടുംബമായിട്ട് മാറുന്നത്. വ്യക്തികളിൽ ആത്മീയതയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ വ്യക്തികളാണ് പിന്നീട് കുടുംബമായിട്ട് മാറുന്നത്. ഈ കുടുംബത്തിൽ പല രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. അവരുടെ ഏക മനോഭാവത്തിലേക്ക് എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവരുടെ സൂക്ഷ്മ ശരീരങ്ങളെല്ലാം ആക്ടിവേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം ഒരു വൈഫൈ നെറ്റ്വർക്ക് കൊണ്ട് ഇതിനെ എല്ലാം ബന്ധിപ്പിക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഇവരെ എല്ലാം ഒരു കുടുംബത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അവരെ തനിയെ നയിക്കും. അവർ കഷ്ടപ്പെടണ്ട. ഇപ്പം നമ്മൾ വിചാരിച്ചു നമ്മളുടെ വീട്ടിൽ 5 അംഗങ്ങളുണ്ട്, വേണ്ട 4 വീലുള്ളൊരു കാറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ 4 ടയറും നല്ല രീതിയിലിരുന്ന് അലൈൻമെൻറ്റും പ്രോപ്പറാണെന്നുണ്ടെങ്കിൽ ആ വാഹനം ഓടിക്കാൻ നല്ല സുഖമായിരിക്കും. പക്ഷെ അതിനകത്ത് 1 ടയറ് മാത്രമേ നല്ലതുള്ളൂങ്കിലോ? ആ വാഹനം എത്ര വില കൂടിയതാണെങ്കിൽ പോലും അതിനകത്ത് നമുക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ആത്മീയതയും. വീട്ടിലൊരാൾക്ക് ആത്മീയതയുണ്ട്, ബാക്കി ആർക്കും ആത്മീയതയില്ല. ആ വീട്ടിൽ അലങ്കോലം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇതിൻ്റെ ആത്മീയതയെ മറ്റുള്ളവരാരും അംഗീകരിക്കില്ല. ഈ വ്യക്തിയുടെ നന്മയെ മറ്റുള്ളവർക്ക് കാണാൻ പോലും പറ്റില്ല. മറ്റുള്ളവരെ തിന്മ മാത്രമേ ഈ ആത്മീയതയുള്ള വ്യക്തിക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ നേരെ മറിച്ച് ആ വീട്ടിലുള്ള എല്ലാവരും ആത്മീയതയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ആ വീട്ടിലൊരു ഹാർമോണി ഉണ്ടാവും. ആ വാഹനം ഓടുന്നത് വളരെ നല്ല ഭംഗിയായിട്ടായിരിക്കും. ഒരല്പം പോലും വിറയ്ക്കില്ല. നല്ല സ്വസ്ഥമായി, സന്തോഷമായി, സുഖമായി ആ വീട്ടിൽ ജീവിക്കാം. നമ്മളീ പ്രപഞ്ചത്തിൽ നോക്ക്, മനുഷ്യനൊഴികെ സകല ജീവജാലങ്ങളും തുറന്ന ആകാശത്തിന് താഴെ സ്വസ്ഥമായി, സുഖമായി, സന്തോഷമായിട്ട് ജീവിക്കുക. എല്ലാ സുഖസൗകര്യമുള്ള മനുഷ്യന് മാത്രമേ പ്രശ്നമുള്ളൂ. അവർക്ക് ഭൂമിയുടെ പേരിൽ പ്രശ്നം, സ്വത്തിൻ്റെ പേരിൽ പ്രശ്നം, പെണ്ണിൻ്റെ പേരിൽ പ്രശ്നം, പൊന്നിൻ്റെ പേരിൽ പ്രശ്നം, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പ്രശ്നം, സ്ഥാനത്തിന് വേണ്ടി പ്രശ്നം, വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ പ്രശ്നം, എല്ലാം പ്രശ്നമാണ്. രണ്ടാൾ ഒരുമിച്ചിരുന്ന അവിടെ വഴക്കാണ്. ഇവിടെ പ്രശ്നം ആർക്കാ? വ്യക്തികളിലാണ് പ്രശ്നമുള്ളത്. ആ വ്യക്തികളുടെ പ്രശ്നം മാറുമ്പോൾ ആ കുടുംബത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. കുടുംബത്തിലെ പ്രശ്നം മാറുമ്പോൾ സമൂഹത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. സമൂഹത്തിലെ പ്രശ്നം മാറുമ്പോൾ പ്രപഞ്ചത്തിലെ പ്രശ്നവും മാറും. പക്ഷേ നമ്മളതിന് നേരെ റിവേഴ്സ് ഫോർമാറ്റിലാണ് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. ഞാനിപ്പോൾ മാറണില്ല, സമൂഹം മുഴുവൻ മാറിക്കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ എൻ്റെ കുടുംബം മാറും. അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ മാറാം. ആദ്യം ഞാനാണ് മാറേണ്ടത്. വ്യക്തികളിൽ നിന്ന് കുടുംബത്തിലേക്കും, കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്കും, സമൂഹത്തിൽ നിന്ന് പ്രപഞ്ചത്തിലേക്കും. ഓരോരുത്തർക്കും അതിൻ്റെ പ്രതിബദ്ധതകളുണ്ട്. എനിക്ക് എന്നോടൊരു പ്രതിബദ്ധതയാണ് ആദ്യം വേണ്ടത്. ആ പ്രതിബദ്ധതയിൽ നിന്ന് മാത്രമേ കുടുംബ പ്രതിബദ്ധതയിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കുടുംബത്തിൽ ആത്മീയതയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്.